നമസ്കാരം, സ്പോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കുടിയൊഴിക്കപ്പെടുന്നവരുടെ ഹൃദയം പൊള്ളിക്കുന്ന കരച്ചിലും പ്രതിഷേധ സ്വരങ്ങളുമാണ് കോട്ടയത്തെ മാടിപ്പള്ളിയിൽ നിന്നും ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 18 വാടക വീടുകളിൽ താമസിച്ചതിന് ശേഷം അടുത്ത കാലത്ത് മാത്രം സ്വന്തം വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ ഒരു ചേച്ചിയുടെ വേദന നമ്മൾ കണ്ടു. പോലീസ് വലിച്ചിഴച്ചു കൊണ്ടുപോയ എൻ്റെ അമ്മയെ എനിക്ക് വേണമെന്ന ഒരു കുഞ്ഞിൻ്റെ ദൈന്യത നിറഞ്ഞ കരച്ചിലും കേട്ടു. മയക്കുമരുന്ന് ഇടപാടിൽ പോലീസ് പിടിച്ചുകൊണ്ടുപോയ ബിനീഷ് കോടിയേരിയുടെ വീട്ടിലെ കുട്ടിക്ക് ബാലാവകാശം നിഷേധിക്കപ്പെട്ടെന്ന് പറഞ്ഞ് ഓടിപ്പാഞ്ഞുവന്ന ഒരു ബാലാവകാശ കമ്മീഷനും ഇന്ന് ഈ കുട്ടിക്ക് നിഷേധിക്കപ്പെട്ട നീതിയുടെ അളവെടുക്കാൻ വരില്ല എന്നുറപ്പാണ്. എത്രമാത്രം ധാർഷ്ട്യത്തോടെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ സംസാരിക്കുന്നത്, പോലീസുകാർ ജനത്തെ ആക്രമിക്കുന്നത്. കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്കും അവിടെ നിന്നും തിരിച്ചും അതിവേഗം ആർക്കാണ് യാത്ര ചെയ്യേണ്ടത്? പ്രതിഷേധക്കാർ കൂടി നിന്ന് ചോദിക്കുന്ന ഈ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകാൻ ഭരണാധികാരികൾക്ക് കഴിയുമോ? കേരളത്തിലെ ഏതെങ്കിലും CPM നേതാവിൻ്റെ വീട് കേരളയിൽ പദ്ധതിക്കായി കുടിയൊഴിപ്പിക്കപ്പെടുമോ എന്ന ചോദ്യം തന്നെയാണ് പ്രസക്തമാകുന്നത്. അങ്ങനെ വന്നാൽ അവിടെ പദ്ധതിക്ക് ഫുൾ സ്റ്റോപ്പ് വരുമെന്ന് ഉറപ്പ്. ഒന്നുമില്ലെങ്കിലും കേരളയിൽ ഇത്തിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ വളയും. ഇപ്പോൾ തെരുവിലിറങ്ങിയവർക്ക് അധികാരത്തിൻ്റെ തണൽ ഇല്ലാത്തതിനാൽ അവരോട് എങ്ങനെയുമാവാം. പോലീസിനെ ഉപയോഗിച്ച് അവരെ അടിച്ചമർത്താനും മടിക്കേണ്ടതില്ല. കേരളയിൽ പദ്ധതിയുടെ കാര്യത്തിൽ കേരള സർക്കാരിന് പോലും വലിയ ധാരണകളില്ല എന്നത് കഴിഞ്ഞ ദിവസം കേന്ദ്രത്തിൻ്റെ മറുപടിയിൽ നിന്നും വ്യക്തമാണ്. എന്നിട്ടും എന്തിനാണ് മിസ്റ്റർ പിണറായി വിജയൻ താങ്കൾ ജനത്തെ വെല്ലുവിളിക്കുന്നത്? രണ്ടാമൂഴം ജനത്തെ പരിഹസിക്കുന്നതിനുള്ള അവസരമായി ഉപയോഗിക്കരുത്. ഇന്ന് നിങ്ങൾക്ക് നേരെ മടപ്പള്ളിയിൽ നിന്നും ഉയർന്ന ചോദ്യങ്ങൾ ഭക്തരല്ലാത്ത ഏതൊരു മലയാളിയുടെയും മനസ്സിൽ അവർ തന്നെ അടക്കിപ്പിടിച്ചിരുന്നവ തന്നെയാണ്. വികസനമെന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും സർക്കാരിനും മേനി നടിക്കാനുള്ള പദ്ധതികളുടെ ആവിഷ്കാരമാവരുത്. ഒരു സർക്കാർ ആർക്കൊപ്പമാണ് നിലകൊള്ളുന്നത് എന്നത് രാഷ്ട്രീയ നൈതികതയുടെ കൂടി വിഷയമാണ്. ജനം പറയുന്നത് ബോധ്യപ്പെടുത്തുന്നിടത്തും അവർ അംഗീകരിക്കപ്പെടുന്നിടത്തുമാണ് ജനാധിപത്യം. ഒരു കാര്യം വ്യക്തം, പിണറായിയുടെ ഭരണത്തിൽ കേരളത്തിൽ നിന്ന് നന്ദിഗ്രാമിലേക്കുള്ള ദൂരം കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ഇതാണ് ശവമാണല്ലോ.